ജൂലി, നിനക്ക് ലക്ഷ്മിയുടെ ഫോൺ. ലക്ഷ്മിയുടെ ഫോണോ? ഹലോ ലക്ഷ്മി. ഹലോ ജൂലി. ജൂലി നീ വേഗം എത്തണം. എന്താ ലക്ഷ്മി കാര്യം? ജൂലി പ്ലീസ്. ലക്ഷ്മി ഹലോ. ശിക്ഷിക്കപ്പെടണം സർ, മൃഗീയമായി ശിക്ഷിക്കപ്പെടണം. എവിടെ ഏത് കോടതിയിലും ഞാൻ വരാം. ഏക ദൃക്സാക്ഷി ഞാനാണ് സർ. ഹരി, എന്താ നിന്നെ കാണാനാണ് വന്നിരിക്കുന്നു? എന്നെ കാണാൻ ആര് വരാനാ? വരാനുള്ള ആൾക്ക് വരാൻ കഴിയില്ലല്ലോ. വല്ല പത്രക്കാരുമായിരിക്കും, പോവാൻ പറ. അത് അവരൊന്നും അല്ലെന്നേ, ബോംബെയിൽ നിന്ന് വന്നവരാണെന്നാ പറഞ്ഞു കേട്ടത്. ഞാൻ സൂപ്രണ്ട് സാറിന്റെ മുറി ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇവന്മാരെ കണ്ടതും സൂപ്രണ്ട് ചാടി എഴുന്നേറ്റു. നിന്നോട് വിസിറ്റേഴ്സ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. പോലീസുകാരെ മാത്രമല്ല, സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ കരട്ടവന്മാർ വരെ അനുഭവിക്കും. ബാബയാ പറയുന്നത്? എന്താ ബാബേ? എനിക്കറിയാം, സബ് ജയിൽ വെച്ച് നിന്റെ കണ്ണും മൂന്നേ അടിച്ചു കലക്കിയത് സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരൻ പിള്ള, കയ്യിൽ പേന പിടിക്കാൻ വയ്യാതാക്കിയത് സബ് ഇൻസ്പെക്ടർ തോമസ് ചാക്കോ. കയ്യും കാലും വെട്ടാനേ ഞാൻ പറഞ്ഞുള്ളൂ, ബുദ്ധിബോധമൊന്നുമില്ലല്ലോ രണ്ടരും. ഇവന്മാര് കാച്ചി എന്നെ ജാമ്യത്തിലിറക്കാനാ ബാബു ബോംബെ നിന്ന് ഓടിപ്പടച്ചു വന്നത്. അത് ബുദ്ധിമുട്ടായിരിക്കും ബാബ. അഡ്വക്കേറ്റ് രവിവർമ്മ വിചാരിച്ചാലോ? നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രവിവർമ്മയായിരിക്കും. നീ ഒന്ന് ശശിവർമ്മയുടെ ചേട്ടൻ. ഹലോ
What bloody nonsense are you talking, Baba? ഹരിക്ക് നാളെ ജാമ്യം കിട്ടിയിരിക്കണം. അവന് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് റിവർമയായിരിക്കും. യു മസ്റ്റ്, യു വിൽ. This is not a request, it's an order. Baba's order. എന്റെ അനുജനെ കൊന്നവനെ ജാമ്യത്തിൽ വെക്കാൻ ഞാൻ തന്നെ വാദിക്കണം അല്ലേ? അതും ഓർഡർ. എന്നോട് ആജ്ഞാപിക്കാൻ താനാരോ? മണ്ട ശിരോമണികള്, വക്കീൽ സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കി ഇപ്പോ കൊലപാതകം നടന്നേനെ. തമ്പുരാൻ മാന്യതായോണ്ട് എന്റെ ഷട്ടാലത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞ തെണ്ടിത്തരമല്ലേടാ, ശുദ്ധ ചറ്റത്തരം. അനിയനെ കൊന്നവനെ ചേട്ടൻ തന്നെ ജാമ്യത്തിറക്കണമെന്ന് പറഞ്ഞ ചോരയൊന്നല്ലേടാ. ആ പോ, കണ്ടു പോ, ഞങ്ങൾ തനിച്ചൊന്ന് സംസാരിക്കട്ടെ. ഓടാ ഓ. നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഹരിപ്രസാദ് ശിക്ഷിക്കപ്പെടണം. അത് ഇന്ത്യൻ നീതിപീഠം കൽപ്പിക്കുന്ന പരമാവധി ശിക്ഷ, വധശിക്ഷ. അത് ഹരിപ്രസാദിന് കിട്ടിയിരിക്കും. ബാബയുടെ വാക്ക, ഹരി കൊല്ലപ്പെടുന്നത് സർക്കാരിന്റെ ഒരു മുഴം കാര്യം തന്നെ വേണോന്ന് തമ്പുരാനന്ദ നിർബന്ധം. ഒന്ന് പുറത്തിറക്കിത്താ അവനെ ഞാൻ കൊന്നുതരാം. കൊലപരത്തിലെ അര സെക്കൻഡ് മരണമല്ല, ഇഞ്ചിഞ്ചായി, ഓർഗൻ ബൈ ഓർഗൻ. If you wish in front of you, ഭാവയുടെ വാക്ക, ബോംബെ ഗലികളിൽ എവിടെയെങ്കിലും അഴുകി അളിഞ്ഞ ഹരിപ്രസാദിന്റെ ജഡം. അതുകൊണ്ട് തൃപ്തിയാവില്ലേ വക്കീലേ? What you mean? And what you want? എനിക്ക് പലതും ആവശ്യമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ശശിവർമ്മ മാത്രമല്ല ഉള്ളത്, മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ മകൾ ലക്ഷ്മിയും ഉണ്ട്. ഏക മകളുടെ മരണം തമ്പുരാനെ ശരിക്കും തകർത്തും. അതുപോരാ, ഹരിപ്രസാദിനെ തൂക്കിലിട്ടാൽ തമ്പുരാൻ ആശ്വസിക്കും. അറ്റ്ലീസ്റ്റ് കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടല്ലോ, അത് പാടില്ല. പ്രതിയെ നിരുപാധികം വെറുതെ വിടണം കോടതി. മഹേന്ദ്രവർമ്മ വീണ്ടും തളഞ്ഞു. അയാളോടുള്ള എന്റെ പ്രതികാരം അവിടെ അവസാനിക്കുന്നില്ല, ആരംഭിക്കുന്നേ ഉള്ളൂ. മഹേന്ദ്രവർമ്മ തമ്പുരാനെ ബാബയ്ക്ക് എങ്ങനെ അറിയാം? അങ്ങനെ തമ്പ്ര, എന്താടാ നിന്റെ കയ്യില്? ടെസ്റ്റ് ബുക്കാണ്. ഓ, രാവിലെ ആളയച്ചില്ലേ? എന്താ തേങ്ങ ചുമക്കാൻ പറഞ്ഞേ? കോരന്റെ മോം പഠിച്ച് തുക്കിടി സായിപ്പാകാൻ പോകുന്നു. എടാ എരപ്പേ, എടുത്തോണ്ട് വാടാ. നല്ലപ്പെട്ട, നിന്റെ അമ്മയുടെ ഒരു പരീക്ഷ. ആ ചെണ്ടനാണ് ഞാൻ ബാബ. ബാബയായതൊക്കെ പിന്നെ. കോലത്തെ കുടികടപ്പുകാരനായിരുന്ന തെങ്ങുകയറ്റക്കാരൻ കോരന്റെ മകൻ, മാടന്തറ ലോട്ടുരുളിയില് ഉഴുന്ന് നല്ലെണ്ണയും കമിഴ്ത്തിയുണ്ടായ നേർച്ച പുത്രൻ ഞാൻ. എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയവനാക്കുക, അതായിരുന്നു അപ്പന്റെ ആഗ്രഹം. ഏഴാം വയസ്സിൽ നടപ്പ് ദിനം വന്ന് അമ്മ കടപ്പിലായി. തെങ്ങിൽ പായൽ പിടിക്കുന്ന കർക്കിടക മാസം, കറുത്ത വാവ്, കൊലത്ത് ഏതോ തമ്പുരാട്ടിക്ക് കണ്ണിത്തീനം വന്നു. ഇളനീർ കുഴമ്പ് വിധിച്ചു വൈദ്യര്. കരിക്കിടാൻ തെങ്ങ കയറി അപ്പന് ഇറങ്ങാൻ കഴിഞ്ഞില്ല, വീണുപോയി. ശവം വീട്ടുവളപ്പി കുഴിച്ചിടാൻ സമ്മതിച്ചില്ല കൊലത്താര്. ദുർമരണം മരിച്ച കുടിയാന്റെ പ്രേതം കൊലത്താകെ ചുറ്റിത്തിരിയെന്ന് കൊട്ടാരൻ ജ്യോത്സ്യം. ആരൊക്കെ ചേർന്ന അപ്പന്റെ ശവം പുറമ്പോക്കിൽ എവിടെയോ കുഴിച്ചിട്ടു. എന്റെ പഠിപ്പ് മുടങ്ങി അമ്മയുടെ കഷായം.
എന്റെ ഒരു കർത്തവ്യം. ശ്വാസം കിട്ടാതെ കിടന്ന് പെടഞ്ഞ അമ്മയെ അപ്പോത്തിക്കിരിയെ കാണിക്കാൻ 12 അണ വേണം. അപ്പൻ എന്നെ തെങ്ങേറ്റം പഠിപ്പിച്ചില്ലെങ്കിലും കുലത്തൊഴിലിന്റെ വാസന എന്റെ രക്തത്തിലുണ്ടല്ലോ. ഞാൻ കോലോത്ത് പറമ്പിലേക്ക് ഇറങ്ങി. വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്. 24 തേങ്ങ ഞാൻ വെട്ടിയിട്ടു, ആരും കാണാതെ. സെക്കൻഡ് സ്റ്റേജ് പാളി. തമ്പുരാൻ, അല്ല ഇത് ആരേ തുക്കിടി സായിപ്പോ? പരമേശ്വര, അവന്റെ തോളിൽ നിന്ന് തേങ്ങയുടെ ഭാരം നിറക്കുക. എന്നിട്ട് ഈ ഉമ്പ്രപ്പടിയിലോട്ട് ഒന്ന് കയറ്റിക്കോളൂ. ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. രാവിലെ എംബ്രാന്തിനെ വിളിച്ച് പുണ്യാഹം കഴിപ്പിച്ചാ മതിയല്ലോ. പരമേശ്വര, എന്തോ പിന്നെ ഈ നാട്ടിൽ നിന്നില്ല. ഓടി, രണ്ടു കാലം തളരുന്നവരെ ഓടി. ഇനി അങ്ങോട്ടുള്ള കഥയ്ക്കൊന്നും വലിയ പുതുമയില്ല. എല്ലാ അണ്ടർവേൾഡ് ഡോൺസിന്റെയും കഥ ഒന്നു തന്നെ. ജാതവ് ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ പാവയായി. ക്ഷത്രിയനായ രവിവർമ്മ തമ്പുരാന് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിവുള്ള ഹരിജനായ ബാബ അധകൃതൻ. ഞാൻ തൊട്ടാ കുളിക്കണമല്ലേ. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഫാക്ടറി ഉണ്ടല്ലോ, ഇവിടെയായിരുന്നു ചിണ്ടന്റെ ചെറുപ്പത്തിലെ കുടില്. ഇതും ഇതിനോട് ചേർന്ന 7 ഏക്കർ സ്ഥലവും തമ്പുരാന്റെ കയ്യിൽ നിന്ന് ബിനാമിയുടെ പേരിൽ ഞാൻ വിലക്ക് വാങ്ങി. അന്ന് ഞാനൊന്ന് കൈഞ്ഞൊടിച്ചിരുന്നെങ്കിൽ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ കുലം നശിച്ച് നാരണക്കല്ലായനെ. ഞാൻ കാത്തിരുന്നു ഊർഖംഭാമിന്റെ ബുദ്ധിയോടെ. വയസ്സുകാലത്ത് തമ്പുരാൻ ഒരു മകള് ജനിച്ചു, ലക്ഷ്മി. ഞാൻ കാത്തിരുന്നു. അവൾ വളർന്നു വലുതായി. അവക്കൊരു കാമുകനുണ്ടായി, ഹരിപ്രസാദ്. അവനെ വിലക്കെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ കേരളത്തിലേക്ക് അയച്ചു. അവരുടെ ബന്ധം മുറുകുമ്പോ അവനെ കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എന്നെ പറ്റിച്ചവർ വിവാഹിതരായി. എന്റെ ഭാഗ്യം അവൻ തന്നെ അവളെ കൊന്നു. നെഞ്ച് തകർന്നില്ലടോ തമ്പുരാന്റെ. ഇനി ഹരി നിരപരാധിയായി പുറത്തിറങ്ങണം. വീണ്ടും തകരും തമ്പുരാൻ. ഞാൻ ഹരിയെ കൊല്ലും. ആ ശവത്തിനു കൂടി തമ്പുരാനെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും. ആ കൊലപാതകത്തിന്റെ സംശയദൃഷ്ടി തമ്പുരാന്റെ മേ പതിക്കാൻ ഞാനും താനും വിചാരിച്ച പറ്റില്ലടോ. പറ്റും. ബാവാ, ഇത്രയും ദാരുണമായൊരു പൂർവകഥ ബാവയ്ക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഐ വിൽ ബി വിത്ത് യു. ഗുഡ്. ഒരു ജയിലിലേക്കും. അങ്ക
ആങ്കിളിന്റെ നാവ് വലിക്കട്ടെ. എന്റെ മറന്നിട്ടില്ല, മാഗി ആന്റിയെ കാണും, സുഖമാണെന്ന് പറയും. എന്റെ മോള് ജൂലി എന്റെ ശത്രുവല്ല, സഹായിക്കേ ഉള്ളൂ. ഞാൻ അവളെ എതിർത്താലും അവളറിയാതെ.